നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾക്ക് സാന്ത്വനമേകി BKCC ഹാർട്ട് ഹോസ്പിറ്റൽ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായാണ് BKCC ഹാർട്ട് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സാകേതം വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഹൃദയ ചികിത്സാ നിർണയ ക്യാമ്പും സൗജന്യ തുടർ ചികിത്സാ പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചത്. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായാണ് BKCC ഹാർട്ട് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സാങ്കേതം വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഹൃദയ ചികിത്സാ നിർണയ ക്യാമ്പും സൌജന്യ തുടർ ചികിത്സാ പദ്ധതിയും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം മങ്കട MLA മഞ്ഞലാംകുഴി അലി നിർവഹിച്ചു. എന്റെ ഉമ്മ 94-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഞാൻ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും രാവിലെ എത്ര തിരക്കുണ്ടെങ്കിലും, ഇലക്ഷൻ ആണെങ്കിലും കൗണ്ടിംഗ് ആണെങ്കിലും എന്ത് തന്നെ ആയാലും, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ഞാൻ അവിടെ നിന്ന് പോയി ഇരിക്കും. ഉമ്മാൻ്റെ മുമ്പിലിരിക്കും, ഉമ്മാനോട് കുറച്ചേരം വർത്തമാനം പറയും, ഒരുമിച്ച് ചായ കുടിക്കും. പിന്നെ മറ്റുള്ള പ്രദേശവും എല്ലാവരും വരും അവിടെ തന്നെ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കിയത്. മരിച്ചിട്ട് കുറേ വർഷങ്ങളായി, 10-12 വർഷമായി. പക്ഷെ ഇപ്പോഴും എഴുന്നേറ്റാൽ എനിക്കെൻ്റെ ഉമ്മാൻ്റെ മുഖം വരാം. ഇവിടെ വന്ന് ഇരുന്ന് ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെല്ലാ അമ്മമാരിലും എൻ്റെ ഉമ്മാൻ്റെ ഒരു മുഖം ഞാൻ കാണുന്നു. അത് വെറുതെ പറയല്ല, സത്യത്തിൽ നിങ്ങളെ മുഖത്തുള്ള ഇതുണ്ടല്ലോ, ആലോചനകൾ വരുന്നു, നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, തലതിരിയുന്നതൊക്കെ അതിലൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ഒരു അംശം ഞാൻ കാണുന്നുണ്ട്. ഞാനിവിടെ കയറി വന്നപ്പോൾ എന്നെ വിളിച്ചു, പേര് വിളിച്ചിട്ട് അലി എന്നെ എന്ന് ചോദിച്ചപ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു. ആ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മുടെ വാസുമഹർഷി ഇതേപോലുള്ള ഒരു പദ്ധതിയൊക്കെ ആരംഭിച്ചുകൊണ്ട് നടക്കുന്നത്. അത് മനസ്സിലായിക്കൊണ്ടാണ് ഡോക്ടർ ബാലകൃഷ്ണൻ ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇവിടെയുള്ള ഇൻമേറ്റ്സ് 18 അമ്മമാരുണ്ട്, 7 അച്ഛന്മാരുണ്ട്, അങ്ങനെയല്ലേ 25 ആള്. ഇവരുടെ ഹൃദയത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം അത് മേൽനോട്ടം വഹിക്കും, അതിനുള്ള ചികിത്സ അദ്ദേഹം തരും, അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ തരുന്നു. അതൊരു വലിയ കാര്യമാണ്. ഇപ്പം പ്രായമായ ആൾക്കാർക്ക് മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഹൃദയത്തിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാകും, കാരണം അതാണല്ലോ ഒരു പിന്നെ ഇത് നമ്മളിങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി കുറേ കാലമായി. അതിടക്കിടക്ക് പിന്നെ നോക്കണം, പരിശോധിക്കണം, എന്തായാലും തകരാറുണ്ടോ നോക്കും. മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ അതിങ്ങനെ പിന്നെ ഇതുണ്ടാവും. അപ്പം ഡോക്ടറെ പിന്നെ ചികിത്സ എപ്പോഴും ഇടക്കിടക്ക് വേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ജന്മദിനം പെടുന്ന പിന്നെ ആഘോഷിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം വേണമെങ്കിൽ മൂപ്പർക്ക് സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ഭാര്യയും കുട്ടികളൊക്കെ കൂട്ടിക്കണ്ട് അവിടെ പോയി കണ്ട് ആഘോഷിക്കാം. പക്ഷേ അതല്ല, അതിനേക്കാളും വലിയൊരു പുണ്യമായ സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് ബർത്ത്ഡേ ആഘോഷിച്ചത് എന്നുള്ളത് സന്തോഷകരമായിട്ടൊരു കാര്യം. ഞാൻ മൂപ്പരെ കുറേ കാലമായിട്ട് അറിയാം. അപ്പോൾ ഏതായാലും ഒരു വലിയ സംഗതി തന്നെയാണ്, ഒരു സംശയവുമില്ല. 60-നും 89-നും മധ്യേ പ്രായമുള്ള വൃദ്ധരടങ്ങുന്നതാണ് സാകേതം വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾ. എല്ലാവർക്കും ഉറ്റവരും ഉടയവരുമുണ്ട്. എന്നിട്ടും പരിഗണനയോ പരിലാളനയോ ലഭിക്കാതെ ഒറ്റപ്പെടേണ്ടി വന്നവർ, അവർക്ക് തണലാവുകയായിരുന്നു സാകേതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ വയോജന കേന്ദ്രം. ഉദാരമതികൾ നൽകുന്ന സംഭാവനയിൽ മുന്നോട്ടു പോകുന്ന സാകേതത്തിലെ ഒറ്റപ്പെട്ടുപോയ വൃദ്ധർക്ക് ഹൃദയ ചികിത്സാ നിർണയ ക്യാമ്പും സൌജന്യ തുടർ ചികിത്സാ പദ്ധതിയും നടപ്പാക്കി ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി BKCC ഹോസ്പിറ്റൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. എപ്പോഴും ഹൃദയരോഗങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് വൃദ്ധരെയായിരിക്കും. അവർക്ക് ചികിത്സ കിട്ടാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഒരു ക്യാമ്പ് എന്നുള്ള ഹൃദയ ചികിത്സയ്ക്ക് ആവശ്യമായുള്ള ഒരു ക്യാമ്പ്, നിർണയ ക്യാമ്പും ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കുക എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനെ തുടർന്ന് ഇവർക്ക് വേണ്ടി വരുന്ന ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ ചികിത്സ ചെലവ് കൂടിയ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ മാത്രമല്ല, എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഹൃദ്രോഗ ചികിത്സകളും BKCC ഹാർട്ട് ഹോസ്പിറ്റൽ ഏറ്റെടുക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ BKCC ഹോസ്പിറ്റലിലെ കാർഡിയാക് സേവന രംഗത്ത് പ്രശസ്തമായി പ്രവർത്തിക്കുന്നതാണ്. അവർ ഇവിടെ സാകേതം വൃദ്ധാശ്രമത്തിൽ ഹൃദയപൂർവ്വം പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ വളരെ സന്തോഷകരമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായി. സാകേതം വൃദ്ധാശ്രമത്തിലെ വയോജനങ്ങൾക്ക് ഹൃദയാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, ഹൃദയ സംബന്ധമായ
പരിചരണം ശുശ്രൂഷ എന്നിവ നൽകാൻ തയ്യാറാണെന്നും ചികിത്സ സ്ഥാപനം ഏറ്റെടുത്ത് നടത്താമെന്നും വാക്ക് തിരിയുണ്ടായി. പ്രത്യേകിച്ചും വയോജനങ്ങളുടെ ഒരു കേന്ദ്രമായ സാകേതത്തിൽ ഒരുപാട് അവശതകളുള്ളവരുണ്ട്. എന്തായാലും ഹൃദയാരോഗ്യ രംഗത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ സാർ തന്നിട്ടുള്ള ആ ഒരു വാഗ്ദാനം വളരെ നന്ദിപൂർവ്വം ഈ സ്ഥാപനം സ്മരിക്കുന്നു. പരിപാടിയിൽ അന്തേവാസികൾക്കുള്ള സാന്ത്വന സംഗീത വിരുന്നും അത്താഴ വിരുന്നും സംഘടിപ്പിച്ചു. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ KP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സാകേതം ട്രസ്റ്റ് പ്രസിഡന്റ് വാസു മാസ്റ്റർ, മാനേജർ ഭാസ്കരൻ, BKCC ഹാർട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അമൃത സന്തോഷ്, പബ്ലിക് റിലേഷൻ മാനേജർ മുഹിബുൽ ഹഖ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.